ബിഗ് ബോസിൻ്റെ പുതിയൊരു പ്രോമോ വന്നിട്ടുണ്ട്. അതായത് ഇപ്പോഴത്തെ പവർ ടീമായ സരണ്യ, ജാൻമണി, സിബിൻ, മുടിയൻ, അതുകൂടാതെ ക്യാപ്റ്റൻ ജിൻഡോ ഇവരെല്ലാം കൂടെ കൂടി ഡെന്നിൻ്റെ റൂമിൻ്റെ വാതിൽ അടച്ചു വെച്ചേക്കാണ്. അതിൻ്റെ അകത്ത് ഉള്ളത് പഴയ പവർ ടീമായ ഗബ്രി, അപ്സര, അർജുൻ, പിന്നെ ആസ്മിനും അവിടെ ഇരിപ്പുണ്ട്. ഇവരുടെ പവർ ടീമിൻ്റെ കണ്ടീഷൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രി പവർ ടീമിനോടും ഇപ്പോഴത്തെ ക്യാപ്റ്റനായ ജിൻഡോയോടും മാപ്പ് പറയണം. അകത്തിരുന്ന് ഗബ്രി പറയുന്നുണ്ട് ഒരു മാനസിക പരിഗണനയിലും തരണമെന്ന്. അപ്പം സിബിൻ പറയുന്നുണ്ട് നീ നിൻ്റെ മാനസിക പരിഗണനയ്ക്കും ഞങ്ങൾ വകവെക്കുന്നില്ല, നീ അത് പ്രേക്ഷകരോട് കാണിച്ചാൽ മതി. കാരണം ഇതുവരെ ബിഗ് ബോസ് കണ്ടവർക്കറിയാം നേരത്തെ വന്ന പവർ ടീം ഒന്നും ഇത്രയും ചൊറിഞ്ഞിട്ടില്ല. ഇതിൻ്റെ അകത്ത് വൈൽഡ് കാർഡ് എൻട്രിയുടെ വന്ന സിബിനാണ് ഇത് മുഴുവൻ ചരട് വലിക്കുന്നത്. കുറുക്കനെ പോലെ കറക്റ്റായിട്ട് ട്രിക്ക് വേണ്ട സമയത്ത് ഇവരെല്ലാം മറ്റ് കണ്ടസ്റ്റൻ്റുകളുടെ എല്ലാം അടുത്തു പോയി ബ്രെയിൻ വാഷ് ചെയ്ത് പെട്ടെന്ന് പവർ ടീമിൽ അംഗമായി. പവർ ടീം അംഗമായത് കൂടാതെ പുള്ളി പലരുടെ അടുത്ത് പോയി ഈ ക്യാപ്റ്റനായ ജിൻഡോയ്ക്കെതിരെ ചെറിയ രീതി പണി തുടങ്ങിയിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഗാർഡൻ ഏരിയയിൽ അർജുനും ശ്രീതും ശരണ്യയും കൂടി ഇരിക്കുമ്പോഴത്തേനും അർജുൻ ശരണ്യോട് പറയുന്നുണ്ട് ഈ സിബിൻ പെണ്ണുങ്ങളുടെ അടുത്ത് പോയി അവരുടെ പ്രൈവസ് സ്പേസിലേക്ക് കൈ കടത്തരുത് എന്ന് പറയണമെന്ന്. കാരണം നമ്മൾ പല വീഡിയോയ്ക്കകത്തും കണ്ടു സിബിൻ പലരുടെയും അടുത്ത് പോയി അടുത്തിരുന്ന് കൈ അവരുടെ ശരീരത്തേക്ക് വെക്കുന്നു, അവരുടെ അനുവാദമില്ലാതെ തോണ്ടുന്നു. അപ്പം അത് അർജുൻ എന്തെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും ശരണ്യോട് പറഞ്ഞത് അവനോട് കാര്യമായിട്ട് തന്നെ പറയണമെന്ന്. സിബിൻ മറ്റ് കണ്ടസ്റ്റൻറ്റുകൾക്കെല്ലാം ഒരു ശക്തനായ പോരാളിയാണ്, നല്ല രീതിയിൽ തന്നെ ഗെയിം കളിക്കുന്നുണ്ട്, നല്ല പ്ലാനോടുകൂടിയാണ് വന്നേക്കുന്നത്. അപ്പം മറ്റ് നല്ല രീതിയിൽ കളിക്കുന്ന കണ്ടസ്റ്റൻറ്റുകൾ അതേ ഈ സിബിനെ ഒന്ന് സൂക്ഷിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ഏറ്റവും അവസാനം വന്ന സിബിൻ കപ്പുകൊണ്ട് പോകാനുള്ള സാധ്യത കാണുന്നത്.